നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ശ്രീ എം എസ് ഫൈസൽ ഖാൻ എം ഡി നിംസ് മെഡിക് സിറ്റി, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുന്നതിനായി ഷാജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പർ കൂടിയാണ് അദ്ദേഹം. ഇന്നത്തെ നമ്മളുടെ വിഷയം വസുധൈവ കുടുംബകം എന്നാണ്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ താങ്കൾക്കൊരു സെക്കൻഡ് അവിടെ റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ല, ഉടൻ തന്നെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. ബഹുമാനപ്പെട്ട ശ്രീ രാജവൈദ്യൻ മോഹൻലാൽ സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് എനിക്കിവിടെ എത്തിച്ചേരുവാൻ എന്നെ ക്ഷണിച്ച പ്രിയ സംഘാടകരോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഒരു അവസരം ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്കിവിടെ വരുവാൻ കഴിഞ്ഞത്. 5 വർഷം മുമ്പും ഇതുപോലത്തൊരു വേദിയിൽ, മഹനീയമായൊരു വേദിയിൽ എനിക്ക് വരുവാനുള്ള അവസരം ലഭിച്ചിരുന്നു. ഇന്നത്തെ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൻ്റെ ഇന്നത്തെ വിഷയം വസുദൈവ കുടുംബകം എന്ന ഒരു വീക്ഷണത്തെ പറ്റിയിട്ടുള്ള, ദർശനത്തെ പറ്റിയിട്ടുള്ള ഒരു സെമിനാറാണ്. ഏറ്റവും വലിയ പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതരും ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠരുമായിട്ടുള്ളവരെല്ലാം തന്നെ ഇരിക്കുന്ന, അല്ലെങ്കിൽ കേട്ടുകൊണ്ട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്ന വേദിയും സദസ്സുമാണ്. ഭാരതീയ സംസ്കാരത്തെപ്പറ്റിയും ഭാരതീയ ദർശനത്തെപ്പറ്റിയും വളരെയധികം ആഴത്തിൽ പഠിച്ച് അതിനെപ്പറ്റി അറിയുകയുള്ള വളരെയധികം ഭക്തരും ശ്രേഷ്ഠരുമാണ് എൻ്റെ മുമ്പിലുള്ളത്. വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട്, നമ്മുടെ ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പദമാണ് യൂണിറ്റി എന്ന പദം. എല്ലാം ഒരുമിച്ച് വേണം, ഈ ലോകം തന്നെ ഒരുമയോടെ ഒരു തറവാടായി മാറണം. സാമൂഹിക സംഘടനയായിരുന്നാലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയിരുന്നാലും യുണൈറ്റഡ് നേഷൻസ് ആയിരുന്നാലും എല്ലാവരും പറയുന്നത് തന്നെ യൂണിറ്റി എന്ന ആ ഒരു വലിയ ഒരു സങ്കല്പത്തെയാണ്. പക്ഷേ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ ഈ പറയുന്ന ആത്മീയതയുടെ പുരാതന, അല്ലെങ്കിൽ പ്രഥമ ആത്മീയതയുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ താളുകളിൽ തന്നെ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ എടുത്തു പറയുന്ന ദർശനങ്ങളിലൊന്നാണ് ഈ പറയുന്ന വസുദൈവ കുടുംബകം എന്നുള്ളത്. ഈ ലോകത്ത് നമ്മുടെ മനുഷ്യൻ്റെ ചിന്ത ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ മനുഷ്യൻ ചിന്തിച്ച് തുടങ്ങിയിടത്തോളം കാലം, നമുക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യൻ എന്ന ജീവി, അല്ലെങ്കിൽ സാധാരണ ഒരു ഹോമോ സാപ്പിയൻ എന്ന ജീവിയിൽ നിന്നും മനുഷ്യനായി പരിണമിക്കേണ്ട ഒരു ഒരു പരിണാമമുണ്ട്. ഇപ്പം പല ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യൻ ഈ പറയുന്ന ജീവി എന്നുള്ള പരിണമിച്ച് വരുന്നത് പോലെ, നമ്മളെന്നുള്ള മനുഷ്യജീവികൾ മനുഷ്യത്വമുള്ള മനുഷ്യനായി പരിണമിക്കുവാൻ ഒട്ടേറെ നമുക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ വർഷങ്ങളോളം, അല്ലെങ്കിൽ എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വേദങ്ങളും ഉപനിഷത്തുകളും ഭാരതീയ സംസ്കാരവും സനാതന ധർമ്മവിശ്വാസവും എല്ലാം തന്നെ ഈ പറയുന്ന മനുഷ്യത്വമുള്ള മനുഷ്യൻ്റെ പരിണാമങ്ങളാണ്. നമുക്കറിയാം, ഒരു 200 വർഷം മുമ്പുള്ള നമ്മുടെ നാടിനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്തുമാത്രം പരിമിതികളായിരുന്നു. നമുക്ക് ശാസ്ത്രശാഖകൾ തന്നെ 200 വർഷങ്ങൾക്ക് മുമ്പ് വളരെ 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 വിരളമാണ്. 1827 അത്രേ ആദ്യത്തെ മെഡിക്കൽ ഡോക്ടർ, അലോപ്പതി ഡോക്ടറിൻ്റെ സർജറി സ്ഥാപിച്ചിട്ടുള്ളത്. 1787 ആദ്യത്തെ മെഡിക്കൽ ശാസ്ത്രലോകത്തിൻ്റെ ഹോസ്പിറ്റൽ ഇന്ത്യയിൽ വരുന്നത്, ഇതൊക്കെ നമ്മൾ പറയുന്നു. അപ്പോൾ തന്നെ ആ ഓരോ ശാഖകളും അതിനെപ്പറ്റി ഡെവലപ്പ് ചെയ്ത് ശാസ്ത്രമായി മുന്നോട്ട് വന്ന് മുന്നോട്ട് വന്ന് ഇപ്പോൾ ഒരു MBBS ഡോക്ടറായി കഴിഞ്ഞാൽ അടുത്ത് ഉടനെ ചോദിക്കുന്നത്, അടുത്ത് എന്തിനോട്ട് തിരിയുന്നു, സർജറിയാണോ മെഡിസിനാണോ എന്താണ് എന്നുള്ളതൊക്കെ. അപ്പം അദ്ദേഹം പറയും, ഞാൻ ജനറൽ മെഡിസിൻ ഡോക്ടറാണ്. അപ്പോൾ ജനറൽ മെഡിസിൻ ഡോക്ടറായി കഴിയുമ്പോൾ അടുത്ത് ചോദിക്കും എന്താണ് അത്, ഞാൻ കാർഡിയോളജിയാണ് അല്ലെങ്കിൽ ന്യൂറോളജിയാണ്, അങ്ങനെ ഓരോ വിഷയങ്ങളെ പറ്റിയും പറയും. അപ്പോൾ സൈക്കോളജിയെ പറ്റിയും നമ്മൾ നോക്കുമ്പോൾ 1937 അത് സജീവമായി വന്നിട്ടുള്ളത്. സോഷ്യൽ ഈ പറയുന്ന സോഷ്യോളജി വന്നു, പിന്നെ സൈക്കോളജി വന്നു. അപ്പോൾ ഈ സൈക്കോളജി തന്നെ നമ്മൾ അതിൻ്റെ ഇപ്പോഴും MSc സൈക്കോളജി എന്ന സബ്ജക്റ്റ് ഉണ്ട്, MD സൈക്യാട്രി ഉണ്ട്, ഇതൊക്കെ പറഞ്ഞു പോകുന്നു. ഞാൻ നിങ്ങളെ ശ്രദ്ധ വരുത്തുന്നത്, എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പറയുന്ന സൈക്കോളജിയിൽ തന്നെ, അതായത് മനുഷ്യൻ്റെ ചിന്തകളെപ്പറ്റി, മനുഷ്യൻ എങ്ങനെ ചിന്തിക്കണം, മനുഷ്യൻ്റെ ദർശനങ്ങൾ, ഒരു മനുഷ്യൻ്റെ
കർമ്മത്തിൽ വെറും കർമ്മം ചെയ്താൽ മതിയാവില്ല. ആ ഒരാൾ കുറേ പൈസ ഉണ്ടാക്കുന്നു, കർമ്മം ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ കുറേ സമ്പാദിക്കുന്നു, ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു, ഞാനിങ്ങനെ, അതും പോരാ. ആ കർമ്മത്തിൽ തന്നെ ധർമ്മമുണ്ടോ? നീ ഉണ്ടാക്കുന്ന സമ്പാദിക്കുന്ന നിൻ്റെ ഈ പറയുന്ന സ്വരുകൂട്ടി വയ്ക്കുന്ന ഓരോന്നിനും ധർമ്മം കൂടെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടാണോ നീ കർമ്മം ചെയ്യുന്നത് എന്ന് നമ്മളോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരം. അപ്പോൾ നിങ്ങളിത് ചെയ്യൂ എന്നുള്ളതല്ല, ഇതിൽ കൂടിയാണ്, ഈ വഴിയിൽ കൂടിയാണ് യാത്ര ചെയ്യേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു സനാതന സംസ്കാരം. അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ അറിവുകൾ പുതിയ ലോകത്തേക്ക് ഓരോ തലമുറയിലേക്കും പറഞ്ഞു തരുവാനായാണ് ഇതുപോലെയുള്ള മഹത്തായിട്ടുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ആ ഒരു അന്ന് ഏറ്റവും പ്രശസ്തരായിട്ടുള്ള സന്യാസി വര്യന്മാരായിരുന്നു അന്ന് ഈ വേദിയിൽ എൻ്റെ കൂടൊപ്പം അന്ന് ഉണ്ടായിരുന്നത്. ആ ഒരു ചർച്ചകൾക്ക് ശേഷം എന്നെ ഇപ്പോഴും നിരന്തരം വിളിക്കുന്നവരുണ്ട്. ആചാര്യൻ MR വിനോദ് ഉൾപ്പെടെ, വിനോദ് സാർ ഉൾപ്പെടെ എന്നെ വിളിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഒരു സാമൂഹിക ജീവിയായി മാറുക എന്നുള്ളതാണ്, സമൂഹത്തേക്ക് മാറുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ ആത്മീയം പറയുമ്പോൾ, ഇപ്പോൾ ഏത് മതഗ്രന്ഥം എടുത്താലും ആത്മീയം പറയുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നുന്നത് ദൈവത്തിനോട് എപ്പോഴും അടുക്കണമെങ്കിൽ ഒന്നിലെ നമ്മളെപ്പോഴും ഭക്തിയോടെ ക്ഷേത്രത്തിൻ്റെയോ പള്ളിയിലെയോ ചർച്ചിൻ്റെയോ അവിടെയൊക്കെ പോയി നിരന്തരം കുടികൊള്ളുന്നവൻ ആരാണോ, ഈശ്വരനോടൊപ്പം ഈശ്വരൻ്റെ ഭവനത്തിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആരാണോ അവരിലാണ് ഏറ്റവും കൂടുതൽ ഈശ്വരൻ കുടികൊള്ളുന്നത് എന്നൊരു തത്വമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഏതൊരു വിശ്വാസ ഗ്രന്ഥം എടുത്ത് നമ്മൾ നോക്കുമ്പോഴും അതിലും ഊന്നി പറയുന്നൊരു കാര്യം കാണാം, ഈ ജഗത്ത് എന്ന് പറയുന്നത് ഈശ്വരൻ്റേതാണ്. ഈ ജഗത്തിൽ നമുക്ക് റോളുണ്ട്. നമ്മൾ ആർജിക്കുന്ന ഭക്തി, നമ്മൾ അമ്പലത്തിലും നമ്മൾ ക്ഷേത്രത്തിലും പള്ളിയിലും എവിടെ പോയി നമുക്ക് കിട്ടുന്ന ആ ഒരു ഭക്തി, ആ ഭക്തി നമ്മുടെ ജഗത്തിലേക്ക് നമ്മൾ പ്രസരിപ്പിക്കുമ്പോഴാണ്, ജഗത്തിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ കർത്തവ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ വിശ്വാസിയെ, യഥാർത്ഥ ധർമ്മവിശ്വാസിയെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ ജഗത് ഈശ്വരൻ്റേതാണല്ലോ. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യത്വമാകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ തന്നെ വേദങ്ങളിൽ തന്നെ ഉപനിഷത്തുകൾ നമ്മൾ നോക്കുമ്പോൾ പ്രഥമ ഉപനിഷത്തായിട്ടുള്ള ഈശോവാസ്യ ഉപനിഷത്തുണ്ട്. അപ്പോൾ ആ ഉപനിഷത്തിൽ പറയുന്നത് തന്നെ ഈ പറയുന്ന പരസ്യം സസ്യവാധനം എന്നുള്ളതാണ്. നമ്മളീ പറയുന്ന സ്വത്ത് എന്ന് പറയുന്നത്, നമുക്ക് സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ സ്വരൂപിച്ചുണ്ടാക്കുന്ന സ്വത്താണ്. അതിൽ വലിയൊരു കോൺട്രഡിക്ഷൻ ഉണ്ട്. നമ്മൾ ഏത് നല്ല ഉപദേശം കേൾക്കുന്ന ഒരു മോട്ടിവേഷൻ കേൾക്കുന്ന ഒരാളും പറയും അന്യൻ്റെ സ്വത്ത് നമ്മൾ ആഗ്രഹിക്കരുതെന്ന് പറയും, അന്യൻ്റെ വസ്തുവിനെ പറ്റി നമ്മൾ ആഗ്രഹിക്കരുത്, അന്യൻ്റെ വളർച്ചയെപ്പറ്റി നമ്മൾ അഹങ്കരിക്കരുത്, അന്യൻ്റെ പറ്റി നമ്മൾ ചിന്തിക്കരുത്, നീ നിൻ്റെ കാര്യം മാത്രം നോക്കാൻ പറയും. പക്ഷേ സനാതനധർമ്മം പറയുന്നത് പരസ്യം സസ്യവാധനം എന്നാണ്. നിൻ്റെ സ്വത്തിനെ പോലും നീ അഹങ്കരിക്കരുതെന്നുള്ളതാണ്, നിൻ്റെ സ്വത്ത് പോലും നിൻ്റേതല്ല എന്നുള്ളതാണ്. ഈ ജഗത്ത് ഈശ്വരൻ്റേതാകുമ്പോൾ നിൻ്റെ മാത്രമായിട്ട് സ്വത്ത് എങ്ങനെ വരും? അത് ഈശ്വരൻ്റേതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ദീർഘവീക്ഷണം, ആ ഒരു വിശാലത, ആ ഒരു മനസ്സിനെ തുറന്നു കാട്ടുന്ന ആ ഒരു വലിപ്പം, അതിൽ കൂടിയാണ് ഈ ധർമ്മവും സംസ്കാരവും എല്ലാം ലോകത്തിൻ്റെ പ്രഥമ സംസ്കാരമായി, പ്രഥമ വിശ്വാസമായി, ഏറ്റവും വലിയ പുരാതന സംസ്കാരമായി ഈ ധർമ്മം നിലകൊള്ളുന്നതും. ലോകത്തിൻ്റെ ഏതൊരു കോണിൽ പോയാലും ഈ സംസ്കാരത്തിന് ഒരു ഭാരതീയൻ എന്ന് പറയുമ്പോഴുള്ള അഭിമാനം ലഭിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈയൊരു അവസരത്തിൽ, ഈ ഒരു വേദിയിൽ, വിശ്വമായ ഈ വേദിയിൽ ഇവിടെ ഒരിക്കൽ കൂടി വരുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. വസുദൈവ കുടുംബകം എന്നുള്ളത് നമ്മൾ പ്രാവർത്തികമാക്കണം, നമ്മുടെ യാഥാർത്ഥ്യമാക്കണം. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളെയല്ല പറയുന്നത്, ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്ന ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യ സമൂഹത്തോടാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഈ പറയുന്നത് ഒരുമ, ഈ പറയുന്ന ഏതൊരു വസ്തുവിനെടുത്താലും ഒന്നിനോടല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ നോക്കട്ടെ, ഒരു കുടുംബം തന്നെ ഉണ്ട്, അച്ഛനും അമ്മയും ഉണ്ട്, രണ്ടും രണ്ടു പേരാണ്, ഭാര്യയും ഭർത്താവും ഉണ്ട്, രണ്ടും രണ്ടു പേരാണ്. അവർ തമ്മിലുള്ള മാനസികമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തുക എന്നുള്ളതാണ് ഓരോ കുടുംബത്തിൻ്റെയും ശക്തി എന്ന് പറയുന്നത്. നമ്മളൊരു പുസ്തകം എടുത്ത്, രണ്ട് പുസ്തകം രണ്ട് തട്ടിലെടുത്ത് വെക്കുന്നു, ഒരു 200 പേജുള്ള രണ്ട് പുസ്തകം, ഭാര്യയെ പറ്റിയുള്ള കുറ്റങ്ങൾ എഴുതും, അല്ലെങ്കിൽ ഭർത്താവിനെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ എഴുതും. 200 പേജും ഫുള്ളാവാൻ വളരെ നിമിഷങ്ങൾ മതി. സമയത്ത് വരില്ല, എനിക്കിഷ്ടമല്ല, ഇതിഷ്ടമല്ല, അദ്ദേഹത്തിന് ഇതിഷ്ടമല്ല, എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നില്ല, എൻ്റെ കുറ്റങ്ങൾ മനസ്സിലാക്കുന്നില്ല, ഭർത്താവാണെങ്കിൽ തിരിച്ചു എഴുതും. അപ്പം നോക്കുമ്പോഴേക്കും
ഇവർ തമ്മിൽ ഒന്നിച്ചു പോകാൻ ഭയങ്കര പാടാണ്. ആ പ്രസ്താവം മാറ്റി വെച്ചിട്ട് നിങ്ങൾ തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട കാര്യം എഴുതാൻ വേണ്ടി പറയുന്നു. രണ്ടുപേർക്കും പുസ്തകം കൊടുക്കുന്നു. ചിലപ്പോൾ ഒരു നാല് കാര്യം കാണുള്ളൂ. ആ നാല് കാര്യത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് ജീവിതം സഫലമാകുന്നത്, കുടുംബം സഫലമാകുന്നത്. അപ്പോൾ ആ പൊരുത്തക്കേടുകളല്ല നമുക്ക് വേണ്ടത്, പൊരുത്തമാണ് നമുക്ക് വേണ്ടത്. ഏതിലൊക്കെ പൊരുത്തങ്ങൾ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കും? ഇപ്പോൾ തന്നെ മതഗ്രന്ഥങ്ങൾ എടുക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു പണ്ഡിതരൊന്നുമല്ല. ഇപ്പോൾ പരിശുദ്ധമായിട്ടുള്ള ഗീതയും പരിശുദ്ധമായിട്ടുള്ള ഖുറാനും പരിശുദ്ധമായിട്ടുള്ള ബൈബിളും അല്ലെങ്കിൽ ഈ പറഞ്ഞ സരദോസ്ത്രയുടേതും പാഴ്സിയും ജൈനരും എല്ലാ പുസ്തകം മഹാവീരൻ്റെയും ബുദ്ധിസ്റ്റും ഒക്കെ എടുത്ത് വയ്ക്കുക. അത് പല കാലഘട്ടങ്ങളിൽ പല സംസ്കാരങ്ങളിൽ എത്രയോ ആയിരം നൂറുകണക്കിന് വർഷങ്ങളുടെ ഗ്യാപ്പിൽ അവതരിച്ചിട്ടുള്ളതാണ്. അതിൽ ചിലതിൽ ഈ പഴത്തെപ്പറ്റി ഈ ഫലത്തെപ്പറ്റി നല്ലത് പറയും, ആ ഫലത്തെപ്പറ്റി ഈ ഫലമല്ല ആ ഫലമാണ് ഭക്ഷിക്കേണ്ടതെന്ന് പറയും. ഇതൊക്കെ പൊരുത്തക്കേടുകളാണ്. പക്ഷെ അതിൽ പൊരുത്തമുള്ള വാക്കുകൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക. നമുക്കൊന്നറിയാൻ പറ്റും, ഏതൊരു ഗ്രന്ഥം എടുത്ത് നോക്കിയാലും സത്യത്തെപ്പറ്റി വളരെയധികം പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സത്യം, ധർമ്മത്തെപ്പറ്റി, അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മൾ ഏതിലാണോ പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടുന്നത് ഐക്യത്തെപ്പറ്റി പറയും. അപ്പോൾ അങ്ങനെയുള്ള വളരെയധികം വിശാലമായ കാഴ്ചപ്പാടിൽ എപ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഏറ്റവും ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വിശ്വാസത്തോടൊപ്പം തന്നെ എൻ്റെ സഹോദര വിശ്വാസി മതസ്ഥാപനങ്ങളിൽ എനിക്ക് എപ്പോഴും സ്വീകാര്യനാണ് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഈ ഒരു ജനുവരി മാസം തന്നെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ വിശ്വാസ ആരാധനാലയത്തിൽ പോകുന്നതിനേക്കാളും കൂടുതൽ പോയിട്ടുള്ളത് മറ്റ് മതസ്ഥരുടെ ആരാധനാലയത്തിലാണ്. അതൊരു ഭാഗ്യമാണ്, അതൊരു നിയോഗമാണ്. അപ്പോൾ അത് ഈ പറയുന്ന നമ്മളെന്ത് ചെന്ന് എത്തുന്ന വിശ്വാസങ്ങളെല്ലാം ഒരിടത്താണ്. അപ്പോൾ എല്ലാവരെയും എല്ലാ വിശ്വാസികളെയും ഒരിക്കൽ കൂടി ഞാൻ എല്ലാവരെയും എന്താണ് പറയുക, ഈ പറഞ്ഞ വസുദൈവ കുടുംബകമെന്ന വിശാലമായ കാഴ്ചപ്പാടിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവരും അതിൽ ഉൾക്കൊള്ളുക. അതുപോലെ തന്നെ വരുന്ന തലമുറയിലെ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഈ പറയുന്ന ഭാരതീയ സംസ്കാരത്തെപ്പറ്റി, ഉപനിഷത്തുകളെപ്പറ്റി, വേദങ്ങളെപ്പറ്റി, ഗീതയെപ്പറ്റി, അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത്, ഇപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ആരാധിക്കുന്ന സാമൂഹിക പരിഷ്കർത്താക്കളാണ് ഗുരുദേവനും ശ്രീ ചട്ടമ്പി സ്വാമി അവരുകളും ഈ പറയുന്ന മഹാത്മയ്യങ്കാളിയും ഈ പറയുന്ന അയ്യാ ഗുരുസ്വാമിയും എല്ലാവരും. അവരൊക്കെ എന്താണ് ഈ പറയുന്ന അദ്വൈത സിദ്ധാന്തത്തെയും അദ്വൈത വേദാന്തത്തെയും ഇതെല്ലാം തന്നെ ലളിതമായ ഭാഷയിൽ നമ്മളോട് സാധാരണ വിശ്വാസികളോട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ വിശ്വാസങ്ങൾ നമുക്ക് ലളിതമായ ഭാഷയിൽ നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തത്വമസി എന്ന പുസ്തകം, അതിനകത്തുള്ള ഈശവാസ്യ ഉപനിഷത്ത്, ആ ഉപനിഷത്ത് സംസ്കൃതത്തിനകത്ത് അഗാധ പാണ്ഡിത്യമുള്ള ഒരാൾക്ക് മാത്രമല്ല, അത് ആ പുസ്തകത്തിൻ്റെ തർജ്ജിമ പലരും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഈ പറയുന്ന അരവിന്ദ സ്വാമികളെ നോക്കാം, ആദിശങ്കരാചാര്യ സ്വാമികളെ നോക്കാം, അതുപോലെ തന്നെ ഏറ്റവും മഹാത്മാഗാന്ധിജി ഉൾപ്പെടെ ഈ പറയുന്ന ഉപനിഷത്തുകളെ പറ്റി വിവരണം എഴുതിയിട്ടുണ്ട്. നമുക്ക് സാമൂഹ്യ പരിഷ്കർത്ത രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം ഈശവാസ്യ ഉപനിഷത്തെ പറ്റി പറയുന്നുണ്ട്. ത്യജിച്ച് പൂജിക്കണം എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള വസ്ത്രം, ഇഷ്ടമുള്ള പാനീയം ത്യജിച്ച് പൂജിക്കണമെന്നാണ്. അതിൻ്റെ ഇഷ്ടത്തെ അല്ല, അതിൻ്റെ ടേസ്റ്റിനെ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് അല്പം വയറ് നിറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ത്യജിച്ച് പൂജിക്കാൻ പഠിക്കുക. അതുപോലെ തന്നെ എല്ലാവരെയും ഒരേ കാഴ്ചപ്പാടിൽ കാണുവാൻ ശ്രമിക്കുക. ആ ഒരു വിശാലത, ആ ഒരു സങ്കുചിതമല്ല, വിശാലതയാണ് ഹിന്ദുമത സംസ്കാരം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സമ്മേളനത്തിൽ എനിക്ക് എത്തുവാൻ സാധിച്ചതും സഹോദരൻ സരനും അതുപോലെ തന്നെ ഷാജുവും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ എൻ്റെ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളാണ്. എനിക്കൊരു പ്രയാസമോ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എന്നെ വിളിച്ച് ചോദിക്കുന്നവരാണ്, എന്ത് പറ്റി ചേട്ടാ എന്ന് ചോദിക്കുന്നവരാണ് എൻ്റെ സഹോദരന്മാർ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ദൈവം എല്ലാവരെയും നല്ലത് വരുത്തട്ടെ. ഈ ലോകത്ത് എല്ലാവർക്കും സമാധാനത്തോട് ഐക്യത്തോടും ജീവിക്കാനുള്ള ഒരു രീതി മുന്നോട്ടും തുടർന്നും പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.